ശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരാധനാ വത്സരത്തിൽ പള്ളിക്കൂദാശക്കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പള്ളി കൂദാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പള്ളി എന്ന് പറഞ്ഞാൽ സഭയാണ്. സഭയെ കൂദാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിക്കുക, സമർപ്പിക്കുക എന്നുള്ളതാണ്. പള്ളിക്കൂദാശക്കാലം ആരാധനാ മത്സരത്തിൻ്റെ അവസാനത്തെ കാലഘട്ടമാണ്. ഈ ലോകാവസാനത്തിൽ ആ അന്ത്യാത്മകമായ ആ അവസ്ഥയിൽ മിശിഹ തൻ്റെ മണവാട്ടിയായ സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ആ ഭവനത്തിൽ മിശിഹ, മണവാളനായ മിശിഹ മണവാട്ടിയായ സഭയോടുകൂടി എത്തിച്ചേരുന്ന ആ അന്ത്യാത്മക കാലഘട്ടമാണ് ഈ പള്ളിക്കൂദാശക്കാലം അനുസ്മരിക്കുന്നത്. ഈശോ മണവാളനാണ്. മണവാളനും സഭ മണവാട്ടിയാണ്. മണവാളനും മണവാട്ടിയും തമ്മിൽ മുഖാഭിമുഖം കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് ഇത്. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹമാണല്ലോ ഈശോയെ സഭയും തമ്മിലുള്ള സ്നേഹം. ആ സഭയിൽ നമുക്ക് പരസ്പരം ഉള്ള ആ സ്നേഹം, നമ്മൾ ജീവിക്കേണ്ട സ്നേഹം, ഈ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും ഉറവെടുക്കുന്ന ആ സ്നേഹമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സഭയെ മണവാട്ടിയായി കാണുവാനും, ആ മണവാട്ടിയായ സഭ ആണ്, സഭയുടെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. ആ മണവാട്ടിക്കടുത്ത ആ ഒരു സ്നേഹം ഈശോയോട് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതമായിട്ട് തീരുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഈ ജീവിതം നയിക്കുവാൻ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അത് എത്തിത്തീരുന്നത് ഈ പള്ളി, അതിനെയാണ് നമ്മൾ ഈ പള്ളിക്കൂദാശക്കാലത്ത് അനുസ്മരിക്കുന്നത്. ഈ മണവാളന് മണവാട്ടി എന്നുള്ളത് അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്കുകളിൽ നിന്നാണത് ഉത്ഭവിച്ചത്. 3:29-30 വാക്യങ്ങൾ പറയുന്ന, മണവാട്ടിയുള്ളവനാണ് മണവാളൻ, അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു, അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ സ്നാപകനാണല്ലോ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച ഏറ്റവും അവസാനത്തെ പ്രവാചകൻ. അപ്പോൾ അനേകം പേര് ഈശോയുടെ പക്കലേക്ക് പോകുന്നു എന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ആവരാതി പറഞ്ഞപ്പോൾ അവരോട് പറയുന്ന മറുപടിയാണിത്, ഞാൻ മണവാളൻ്റെ സ്നേഹിതൻ മാത്രമാണ്, ഈശോയാണ് മണവാളൻ. അപ്പോൾ ഈശോയിലേക്ക് എല്ലാവരും പോകണം, എല്ലാവരും ഈശോയിൽ വിശ്വസിക്കണം, അതിൽ ഞാൻ സന്തോഷിക്കുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം, അപ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്. സുറിയാനി സഭാപിതാക്കന്മാർ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമത്തിലും ഈ ഒരു സഭയെ മണവാട്ടിയായി കാണുന്ന ആ ഒരു ചിന്ത നമുക്ക് വളരെയധികം പ്രകടമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ കുർബാനയിൽ നമുക്കറിയാവുന്നതുപോലെ ഉത്ഥാന ഗീതം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഗാർമിയൻ്റിൽ നിന്ന് പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് സഭയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭ. അപ്പോൾ സഭയെ ഒരു മണവാട്ടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. മണവാളനായ മിശിഹ, ഉത്ഥാനം ചെയ്ത മിശിഹ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഓർമ്മ ആചരിക്കലാണ് ഈ ഉത്ഥാന ഗീതം ചൊല്ലുമ്പോൾ പാടുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്നത്. അപ്പോൾ ആ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് മണവാട്ടി ആകുന്ന സഭ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടികൂടി നിൽക്കുന്ന മണവാട്ടിയായിട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ സഭ ആ സുഹൃതങ്ങളാൽ അലങ്കൃതയായി ആ മുടിയൂടി ഒരുങ്ങി ആ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് ആയിരിക്കണം എന്നത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഈ കണ്ടുമുട്ടൽ
മുഖാഭിമുഖമുള്ള ഒരു കണ്ടുമുട്ടലായിട്ട് മാറുന്നു ഈ അന്ത്യത്തില് സ്വർഗത്തില്. അതാണ് മുഖാഭിമുഖം കാണുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനത്തില് 3-ാം അധ്യായത്തില് യോഹന്നാൻ ശ്ലീഹ ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളിൽ നിന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാവും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഉണ്ടോ, മണവാട്ടി മണവാളനെ മുഖാഭിമുഖം കാണുന്ന സന്ദർഭമാണത്. ഈ സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് മണവാട്ടിയാകുന്ന സഭ, അതായത് നമ്മളെല്ലാവരും ഈശോയെ, ഉദ്ധിതനായ ഈശോയെ മുഖാഭിമുഖം കാണുക. അപ്പോൾ മണവാളനും മണവാട്ടിയും ആ മണവറയിൽ പ്രവേശിച്ച് അവരുടെ ആ സ്നേഹത്തിൻ്റെ ഐക്യം, അതിൽ സായുജ്യം കൊള്ളുന്ന ആ ഒരു നിമിഷമായിട്ടാണ് ഈ സ്വർഗീയ ജീവിതത്തെ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ സ്വർഗാഭിമുഖ്യമുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ആ സ്വർഗാഭിമുഖ്യമുള്ള ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഈശോയെ സ്നേഹിക്കുക, ഈശോയിലുള്ള സ്നേഹത്തിൽ നമ്മൾ ഒന്നായി ജീവിക്കുക. അപ്പം നമ്മളും പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, ഈശോയെ സ്നേഹിക്കുന്നവർ മാത്രമേ പരസ്പരം സ്നേഹിക്കുന്നവരായി മാറുകയുള്ളൂ. ഈശോയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, നമ്മൾ സ്നേഹിക്കുന്ന ഈശോയെ മുഖാഭിമുഖം കാണുവാനുള്ള ആ സൗഭാഗ്യം, അതായത് മണവാളനും മണവാട്ടിയും മണവറയിൽ ഒന്നായിത്തീരുന്ന ആ ഒരു വലിയ അനുഭവം, അതിന് സദൃശമായ ഒരനുഭവമാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തെ നമ്മൾ അനുസ്മരിക്കുന്നു, അനുഷ്ഠിക്കുന്നു, ആഘോഷിക്കുന്നു. അവിടെ നമുക്കറിയാവുന്നതുപോലെ മണവാളനോടൊത്ത് മണവാട്ടി ആയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ യാമപ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. അവിടെ നമുക്കറിയാം കുർബാന അങ്ങനെയാണ്, മണവാളനോടൊത്ത് മണവാട്ടി ആയുമായിട്ട് കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ വേദി വിശുദ്ധ കുർബാനയാണ്. കുർബാന കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വേദി സഭയുടെ യാമപ്രാർത്ഥനകളാണ്. അവിടെ മണവാളൻ മണവാട്ടിയുടെ സ്വരം കേൾക്കാൻ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്, മണവാളൻ്റെ സ്വരം കേൾക്കുവാനും. അങ്ങനെ ഈ ഈശോയിൽ ഒന്നായി നിന്നുകൊണ്ട് ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹ സംഭാഷണം നടക്കുന്ന ആ ഒരു വേദിയാണ് യാവപ്രാർത്ഥനകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ പ്രാധാന്യം. നമുക്കറിയാവുന്നതുപോലെ പൗലോസ് ശ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ കീർത്തനമാണത്. സ്നേഹം മാത്രമാണ് ഉത്കൃഷ്ടമായിട്ടുള്ളത് ഈ ലോകത്തിൽ. ആ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം എന്നെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 കാര്യങ്ങൾ നിലനിൽക്കുന്നു. അവസാനം നിലനിൽക്കുന്ന ഒന്ന് മാത്രം, സ്നേഹം മാത്രം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ ജീവിക്കണം. ആ സ്നേഹത്തിന് പ്രകാശനം കൊടുക്കുന്ന വേദിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രേയിങ് ഈസ് ലവിങ്, പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ സ്നേഹിക്കുക എന്നാണ്. ഈ ദൈവസ്നേഹവും പരസ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അനുഭവമാണ് പ്രാർത്ഥനയുടെ അനുഭവമായിട്ട് മാറേണ്ടത്. ആ രീതിയിൽ ആ മണവാളനായ ഈശോ മണവാട്ടിയായ സഭയോട് ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളായിട്ട് നമ്മുടെ യാമപ്രാർത്ഥനകളെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അത് വരാനിരിക്കുന്ന ആ സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ ഒന്നുചേർന്ന് സ്നേഹത്തോടുകൂടി, ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനുമായിരുന്നുകൊണ്ട് സ്നേഹ അനുഭവത്തോടുകൂടി ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം ഈ യാമപ്രാർത്ഥനകൾ ചൊല്ലി ഈ പള്ളിക്കൂതാശക്കാലം അനുസ്മരിക്കുവാനും അനുഷ്ഠിക്കുവാനും ആഘോഷിക്കുവാനും
നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനോട് കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നല്ലവനായ ദൈവം മേധാവിയെയും അനുഗ്രഹിക്കട്ടെ.